എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ഓണം വിപണന മേള ആരംഭിച്ചു. ചന്ദ്രാപ്പിണി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് ആരംഭിച്ച ഓണം വിപണന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. നല്ല മണം വന്നിരുന്നു, നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ നല്ല ഗുണമേന്മയുള്ള ഉപ്പേരികളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കാൻ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ തയ്യാറാവുന്നു. അത് വളരെ ഏറെ സന്തോഷം നൽകുന്നു അല്ലേ ജ്യോതി? ഞാൻ വരുമ്പോൾ ജ്യോതി സംസാരിച്ചിരുന്നത് വളരെ കേട്ടു. കാരണം ഗുണമേന്മയുള്ളതും നിങ്ങൾക്ക് കുടുംബശ്രീക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ആ സഹോദരിമാർ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ ഓരോ ഉത്സവങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ആനുകാലിക സംഭവങ്ങളുടെ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ 46 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ കുടുംബശ്രീ സഹോദരിമാരെ എത്ര വാഴ്ത്തിയാലും അല്ലെങ്കിൽ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല എന്നുള്ള സത്യം നമുക്കറിയാം. കാരണം അത്രയധികം ഓരോ കാലത്തും എന്ത് വിഷയം വന്നാലും ഗവൺമെൻറ് കുടുംബശ്രീയെ ഏൽപ്പിക്കാമെന്നുള്ളതാണ്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. നമ്മളെ മതത്തിൻ്റെയോ ജാതിയുടെയോ മറ്റോ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ചില തലങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ട്. അതിനെ ഒറ്റ യഥാർത്ഥത്തിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കണ്ണിലേക്ക് ഇഷ്ടമാണ് ഇതുപോലെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളുമായിട്ട് പോകുന്നതിന് ഇത്തരം ആഘോഷവേളകൾ നമുക്ക് പ്രചോദനമാകണം ആകട്ടെ. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PA ഷമീർ, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ജ്യോതിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.